മലപ്പുറം എടവണ്ണപ്പാറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 17-കാരിയുടെ ഒരു അധ്യാപകൻ ഇപ്പോൾ ദ ഫോർത്തിനൊപ്പം ചേരുന്നു. ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളോട് പങ്കുവെക്കാനുണ്ട്. ഈ കുട്ടി ഈ വർഷം ഈ പ്ലസ് വണ്ണിൽ നമ്മളെ സ്ഥാപനത്തിൽ, നമ്മളെ ഈ സ്വകാര്യ സ്ഥാപനത്തിൽ വന്നൊരു കുട്ടിയാണ്. അപ്പം വളരെയധികം ക്ലാസ്സിൽ ചുറുചുറുക്കോടുകൂടി വളരെ ആക്റ്റീവായി ഇൻ്റലിജൻ്റായി പ്രോബ്ലം ചെയ്യുന്നതിലും എല്ലാത്തിലും ഒരു ജെയ് സ്റ്റുഡൻ്റ് ആണെന്ന് തന്നെ പറയാം. പെട്ടെന്നൊരിക്കലും ഒരു സെപ്റ്റംബർ പകുതിയൊക്കെ കഴിഞ്ഞൊക്കെ തോന്നുന്നു, ഒരു നവംബറൊക്കെ ആവുന്ന സമയത്ത് വളരെ ഡള്ളായിട്ട് ക്ലാസ്സിലിരിക്കുന്നു. അതേമാതിരി കുട്ടി പെട്ടെന്ന് എന്തോ ഒരു പാനിക്ക് പോലെ കാണിക്കുന്നു. ആ രീതിയെ കണ്ടപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മെൻറ്ററിനോട് ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചോദിക്കുകയാണ്. പക്ഷേ മെൻറ്ററോട് ചോദിച്ചപ്പോൾ കുട്ടിക്ക് സുഖമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി പറയുന്നു, സാർ എനിക്കൊരു ആദ്യ പോലെ ഒരു പേടി പോലെ വരുന്നു എന്ന് മാത്രമാണ് കുട്ടി ആദ്യങ്ങളിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് കുട്ടിക്ക് എന്തും തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് ഞാൻ ഓപ്പണാക്കി കൊടുത്തോണ്ടാവണം. February 6 കുട്ടി എന്നോട് ഇങ്ങനെ ഒരു കരാട്ട അധ്യാപകനിരുന്ന് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു. നമ്മളൊരു മോശ പ്രവർത്തനം എന്ന് ഉദ്ദേശിച്ചത് ഒരു അധ്യാപകൻ്റെ അടുത്ത് നിന്ന് മാക്സിമം ഉണ്ടാകുന്ന രീതി നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ള രീതിയിലാണ്. പക്ഷേ പിന്നീട് പാരൻസ് വിളിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ആ കുടുംബം ഇവർക്ക് വേണമെങ്കിൽ പൂർണ്ണമായ സപ്പോർട്ട് പിന്തുണ കൊടുക്കുന്ന ഒരു കുടുംബമായിരുന്നു. അങ്ങനെയുള്ള ഈ ഒരു കേസസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കുട്ടി നിന്നിട്ടുണ്ടായിരുന്നത്. 1.5 കഴിയുന്നതോടുകൂടി February 6 1.5 കഴിയുന്നതോടുകൂടി കുട്ടി മരണപ്പെട്ടു എന്നുള്ള വാക്കാണ് കേൾക്കുന്നത്. ഈ കുട്ടി ഭയങ്കര സ്പിരിച്വലി ഭയങ്കര ഹയർ ലെവലിലുള്ള ഒരു കുട്ടിയായിരുന്നു. കാരണം ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് പോലും അതിനെ ശക്തിയായി നേരിടാനും പഠിക്കാനുള്ള തേജസ്സും ഒരു ഉജ്ജ്വലതയും ഒക്കെ ആ കുട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നടന്നിട്ടുള്ള ഈ മരണം ഒരു ആത്മഹത്യയാണ് എന്ന് എനിക്കൊരും ഒരിക്കലും എൻ്റെ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ മോശം പെരുമാറ്റം ഉണ്ടായതിനെ പറ്റിയൊക്കെ സാറിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നോ? നമ്മളോട് ഈ കുട്ടിയായിട്ട് പറയുന്നത് സാറേ ഇങ്ങനെ ഇദ്ദേഹം മോശമായിട്ട് പെരുമാറി എന്നുള്ളതാണ്. പിന്നെ ആദ്യമായിട്ട് ഈ ന്യൂസ് വന്നപ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഈ കുട്ടി മരണപ്പെട്ടു എന്നുള്ള ന്യൂസും അതിന് ശേഷമുള്ള ന്യൂസ് വന്നപ്പോഴാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കുട്ടിക്ക് ഇങ്ങനെയായിരുന്നു സംഭവിച്ചത് എന്നുള്ള ഒരു ഫാക്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. അതുവരെ ഇത് ഒരു നമുക്കൊരു ചെറിയൊരു കേസുമായിട്ടൊരു മുന്നോട്ട് പോകാവുന്ന അത്ര ഭീകരത നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ മനസ്സിലാക്കിയിരുന്ന ഒരു സാധനത്തെ, അത് എൻ്റെ തെറ്റാണ്, അത് ഞാൻ മനസ്സിലാക്കിയതിലുള്ള മിസ്റ്റേക്കാണ്. പക്ഷേ അതെന്തായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി, അതിങ്ങനെ ഒരു വലിയൊരു തെറ്റാണ്. ഇത് ഒരാളോടല്ല, ഇപ്പോൾ കുറേ ഒത്തിരി പേരായി ഇദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യുന്നു സംസാരിക്കുന്നു, കുറേ സ്ത്രീകൾ തന്നെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നു. ഇതെല്ലാം പോരെ, ഇദ്ദേഹം ഇങ്ങനെ ഒരാളാണെന്ന് പറയാൻ. ഇവിടുന്ന് പഠനം നിർത്തിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ സ്ഥാപനത്തിൽ? ഇല്ല, എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരിക്കലും പഠനം നിർത്തിപ്പോയിട്ടില്ല. ആ കുട്ടി ഒരു സ്കൂളിലെ ഒരു കുട്ടിയായിരുന്നു. സ്കൂള് ആ കുട്ടി ഡ്രോപ്പ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് ജയിക്ക് വേണ്ടി നമ്മളെ സ്ഥാപനത്തിൽ പൂർണ്ണമായിട്ട് വന്നിരുന്നു. അതിനുള്ള എല്ലാ പിന്തുണയും നമ്മളെ സ്ഥാപനം ആ കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും മാനസിക പ്രയാസത്തിൽ ഈ കുട്ടി ഇരിക്കുന്നതോ രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും കുട്ടി ഇത്ര ഓപ്പൺ ആയിട്ട് നമ്മളോട് എന്ത് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിയിട്ടില്ല. ഷെയർ ചെയ്തത് ആദ്യമായിട്ട് ഈ February 6 എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിലാണ് എന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കാര്യം ഷെയർ ചെയ്തിട്ടുള്ളത്. February 8 ആയപ്പോൾ പാരൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സംസാരിക്കുന്നു. അപ്പോൾ കേസുമായി മുന്നോട്ട് പോവാം, അതിനെല്ലാ എന്താ പറയുക എല്ലാ ധൈര്യവും ഊർജ്ജം കൊണ്ടിട്ടാണ് നിന്നത്. അപ്പോൾ എന്തുകൊണ്ട് അപ്പം തന്നെ കേസ് കൊടുത്തില്ല എന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെ വരാറുണ്ട്. എന്തുകൊണ്ട് അപ്പം തന്നെ കൊടുത്തില്ല എന്ന് പറയുന്നത് നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം. കുട്ടി മാനസികമായിട്ട് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലാണ് എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. ആ മാനസികമായ ബുദ്ധിമുട്ട് കുറച്ച് ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ ഷീ വിൽ ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ ഷീ വിൽ അവർ ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആവുമെന്ന് അവൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പഴയതുപോലെ മുന്നോട്ട് വരാൻ പറ്റും, ഉജ്ജ്വലമായിട്ട് വരാൻ പറ്റും, എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും, എനിക്ക് പഠിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് എന്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരിക്കലും ആ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ഈ കുട്ടി സാറുമായിട്ട് വാട്സപ്പിൽ സംസാരിച്ചു എന്ന് പറയുന്നു, എന്തൊക്കെയാണ് ആ വോയിസ് ക്ലിപ്പിൽ ഉണ്ടായിരുന്നത്? കുട്ടി അതിൽ പറഞ്ഞ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന മാഷിന് ഉള്ള ഒരു മകള് ഈ കുട്ടിയുടെ എന്താണ് സുഹൃത്താണ്. അപ്പം ഞാനിനി കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു പോസ്കോ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മാനസികമായിട്ട് അത് വല്ലാതെ ബുദ്ധിമുട്ടിക്കൂലേ, അത് അതിലെന്നെ ദൈവം പടച്ചവൻ സൃഷ്ടിക്കില്ലേ എന്നൊക്കെയാണ് ആ കുട്ടി പറഞ്ഞത്.
അത് ആ കുട്ടിയുടെ മനസ്സിൻ്റെ വലുപ്പം മാത്രമാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാലും കുട്ടി പിന്നീട് കേസുമായി മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പറഞ്ഞിട്ടുണ്ടായിരുന്നതും. എന്നോട് ചോദിച്ചൊരു കാര്യം അങ്ങനെയാണെങ്കിൽ പോലും പിന്നീട് നമ്മളുടെയൊക്കെ നിർബന്ധത്തിനും കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടും കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, കേസുമായി മുന്നോട്ട് പോവാം എന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി ഐ ഡോണ്ട് സീ ദിസ് ഈസ് ആസ് എ ഞാൻ ഒരിക്കലും ഇതൊരു ആണെന്ന് വിശ്വസിക്കുന്നില്ല. ഈ 17-കാരി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അവരെ സ്വകാര്യ സ്ഥാപനത്തിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ പങ്കുവെക്കുന്ന കാര്യം. എന്തായാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ ഈ അധ്യാപകനോട് പങ്കുവച്ചതായി ഇപ്പോൾ നമ്മളോട് ഈ അധ്യാപകനും പങ്കുവച്ചു. മലപ്പുറത്തു നിന്നും ഷഫീഖ് കരുളായിക്കൊപ്പം ഇംതിയാസ് കരീം.